ഈശ്വരനും ദൈവങ്ങളും. നമ്മൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും അധികം സംവാദമെല്ലാം നടക്കുന്നത് ക്രിസ്തു മതത്തിൽ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർ ഹിന്ദു മതത്തെ പരിഹസിക്കുന്നത് അവിടെ കുറേ ദൈവങ്ങളുണ്ട്, അങ്ങനെ ദൈവങ്ങൾ കുറേ ഇല്ല, ഒന്നേ ഉള്ളൂ എന്നാണ്. എന്നാൽ ക്രിസ്ത്യാനികൾ തന്നെ ഒന്നാന്ന് പറയുമ്പോൾ തന്നെ പിതാ പുത്ര പരിശുദ്ധാത്മ അത് മൂന്നാണെന്നും പറഞ്ഞ് അവരടക്കം പലതാകാം എന്നുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്ലാമാകട്ടെ ഒന്നൊന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു? ഒന്ന്, ഭാഷാ പണ്ഡിതര് കാര്യം മനസ്സിലാക്കാതെ വേദം എന്നത് ഒരു സയൻസ് തത്വമാണ്, അത് കഥാരൂപത്തിലെല്ലാം സാധാരണക്കാരന് വേണ്ടി അവതരിപ്പിച്ചപ്പോഴാണ് ഈ ദേവതകൾ കണ്ണും മൂക്കും എല്ലാം വെച്ച് വരാൻ തുടങ്ങിയത്. അപ്പൊ അതെല്ലാം എന്തോ ദിവ്യമായ ആണെന്ന് കരുതി, അതെന്തെല്ലാം ആത്മീയമായ എന്തെല്ലോ ആണെന്ന് കരുതി, അതിനെ ഈശ്വരനായി ഇത് ചേർത്തുകൊണ്ട് എല്ലാം കൂട്ടിക്കുഴച്ചിട്ട് ഹിന്ദു മതത്തിലുള്ള ഭാഷാ പണ്ഡിതര് വ്യാഖ്യാനിച്ച് എല്ലാം ഈശ്വരനാക്കിയിട്ടുണ്ട്. പക്ഷെ കഠോപനിഷത്ത് പറയുന്ന എന്താണ്? നചികേതസ് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ബ്രഹ്മതത്വം, ബ്രഹ്മമാണ് വേദത്തിലെ ഈശ്വരൻ, ബ്രഹ്മതത്വം ഒന്ന് മനസ്സിലാക്കി തരണം. അപ്പോഴേ പറഞ്ഞതെന്താണ്? അത് ദേവന്മാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അതിന് മെനക്കെടണ്ടെന്നാണ് പറഞ്ഞത്. ദേവന്മാർക്ക് അതിൽ ഇന്ദ്രന് മാത്രമാണ് കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള അർഹതയുണ്ട് എന്നാണ്. അതിൽ നിന്ന് തന്നെ ഒന്ന് മനസ്സിലാക്കണം, ദേവതകൾ എന്താണ്? ഈശ്വരനല്ല. ഈ ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ജനിക്കുന്നില്ല, ജനിക്കാൻ ഒരിക്കലും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നാണ്, അതിന് രൂപവും പാപവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈശ്വരൻ എന്നത് ഒന്നേ ഉള്ളൂ. ദേവതകൾ എന്ന് പറഞ്ഞാൽ 33 കോടി ദേവതകളുണ്ട്, അതായത് ഈ കാണുന്ന കല്ലും മണ്ണും എല്ലാം ദേവതകളാണ്. അതിനെ കഥാപാത്രമായിട്ട് ഈ രുദ്രനെല്ലാം ദേവതകളാണ്, അതെല്ലാം ഏതിൽപ്പെടുന്നതാണ്? ഭൗതിക വസ്തുക്കളിലും ആയ സംഗതികള്, ഊർജം, ഇതിലെല്ലാം പെടുന്നതാണ് ദേവതകൾ, കല്ലും മണ്ണും എല്ലാം. അതാണ് കഴിഞ്ഞയില നമ്മൾ അപ്ലോഡ് ചെയ്തത്, ദേവത എന്ന് പറഞ്ഞത് മണ്ഡൂകം, തവളനെയും ദേവതയായിട്ട് എടുത്തിരിക്കുക. എല്ലാം ബ്രഹ്മം എന്തായിട്ട് മാറിയോ, ഈശ്വരൻ എന്തായിട്ട് മാറിയോ, ആ വസ്തുക്കളെല്ലാം ദേവതകളാണ്. അതിന് ഈശ്വരനായിട്ട് എടുക്കരുത്. അവർക്ക് ഈശ്വരൻ, ഇപ്പൊ ദേവത എന്ന് പറയുമ്പോൾ കല്ലും മണ്ണും, കല്ലിനും നമ്മളും ദേവതയാണ്, നമ്മളും തവളയും ദേവതയാണ്. അപ്പൊ നമുക്കും തവളക്കും കല്ലിനും എന്തില്ല? ആ ഈശ്വരനെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. പൂർണ്ണമായിട്ടും ദേവതകൾ എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളാണ്. രുദ്രൻ എന്നെല്ലാം പറയുമ്പോൾ ഒരു സയൻസിലെ ഒരു സംഗതിയാണെങ്കിൽ അതിനെ കണ്ണും മൂക്കും വെച്ച് അവതരിപ്പിച്ചിട്ട് ശിവൻ എന്നെല്ലാം പറയുന്നത് അതെല്ലാം കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങളും എല്ലാം ദേവതകൾ തന്നെയാണ്. പ്രപഞ്ചത്തിൽ നമ്മൾ എന്തെല്ലാം, ഈ പ്രപഞ്ചം എന്തെല്ലാമായിട്ട് മാറുന്നുണ്ടോ അതിലെ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അതെല്ലാം ദേവതകളായിട്ട് എടുക്കണം. അക്ഷരത്തെ പോലും ദേവതയായിട്ട് എടുക്കണം, അല്ലാതെ അതൊന്നും ഈശ്വരനായിട്ട് എടുക്കരുത്. അപ്പൊ ഈശ്വരൻ വേറെ, ദേവതകൾ വേറെ. ദേവതകൾ എത്രയോ ഉണ്ട്, ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം ഒന്നേ ഉള്ളൂ. ഏതാണോ, ഏതിൽ നിന്നാണോ പ്രപഞ്ചമുണ്ടായത്, അത് ഈശ്വരൻ, അത് ബ്രഹ്മം, അത് ഏകൻ. ബാക്കിയുള്ള എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാം ദേവതകൾ. പക്ഷേ ഹിന്ദുമതത്തിൽ തർക്കമില്ല, കാരണം എത്രയായാലും ഒന്നായാലും എല്ലാം കണക്കായിരുന്നു. കാരണം അതിലും കുഴപ്പമില്ല, എന്തുകൊണ്ട്? ബ്രഹ്മം തന്നെയാണ് എല്ലാമായി മാറിയത്, എല്ലാം ബ്രഹ്മം തന്നെയാണെന്ന് പറയുമ്പോൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഹിന്ദുമതത്തിൽ ആ വിശ്വാസത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളും എല്ലാം ദേവതയാണ്, ഈശ്വരനാണ് എന്ന് ചിന്തിച്ചാൽ, കാരണം ഈശ്വരന്റെ ഒരംശം തന്നെയാണ് നമ്മൾ. അപ്പൊ ആ നിലയിൽ നോക്കുമ്പോൾ ഹിന്ദുമതത്തിൽ അതിനെപ്പറ്റി പിടിച്ചുകൊണ്ടുള്ള തർക്കങ്ങളൊന്നും ഇല്ല. ഇനി ഇസ്ലാം മതത്തെ ആദ്യം നോക്കാം, അവരാണ് ഒന്നിൽ വിശ്വസിക്കുന്നത്. ക്രിസ്തു മതത്തിൽ വരുമ്പോൾ പിന്നെ അവിടെ ഒരു തർക്കമുണ്ട്. അപ്പോൾ ഇസ്ലാം മതത്തിലേക്ക് കടക്കാം. ഇസ്ലാം മതത്തിൽ അള്ളാഹാണ് ആ ഈശ്വരൻ, അതൊന്നാണ്, അതിൽ അവർക്ക് വേറെ തർക്കമൊന്നുമില്ല. അപ്പൊ ഈശ്വരനെ ഭാഷാ പണ്ഡിതര്, അതായത് അറബി കൈകാര്യം ചെയ്യുന്നവര്, അറബി ഭാഷ കൈകാര്യം ചെയ്യുന്നവര്,
അല്ല എന്നതിനെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ ഏതിൽ അതിനെ പെടുത്തണം എന്ന് ചിന്തിക്കണം. അത് ഈശ്വരനായിട്ട് വ്യാഖ്യാനിക്കണോ ദേവതയായിട്ട് വ്യാഖ്യാനിക്കണോ എന്ന് നോക്കണം. ഈശ്വരനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം ഈശ്വരൻ ഏകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അള്ളാനെ ഈശ്വരനായിട്ട് കാണണം. അല്ലാതെ അതിൻ്റെ കൂട്ടത്തിൽ കയറിയിട്ട് ദേവതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി പൊളിഞ്ഞു, പിന്നെ അടിപിടി കൂടാനേ നേരമുള്ളൂ. കാരണം ദേവതകൾ ഒന്നല്ല, അത് 33 കോടി ദേവതകളുണ്ട്. അതുകൊണ്ട് ദേവതകളെന്ന വാക്ക് അള്ളാഹ് ഉപയോഗിക്കാൻ പാടില്ല. ദേവതകളിൽ അള്ളാഹായിട്ട് എടുത്തിട്ട് 100 അല്ല, ഒന്നാണ്, മറ്റേത് അനേകാണെന്നും പറഞ്ഞ് തർക്കിക്കുന്നത് അജ്ഞാനമാണ്, വിവരമില്ലായ്മയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാഷ പരിഭാഷപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം സൂര്യൻ എന്നത് ഒന്നാണ്, സൺ. സണ്ണിനെ മലയാളത്തിലേക്ക് ഈ ദേവത, ദേവകൾ, ദേവന്മാർ, ഈശ്വരൻ എന്നെല്ലാം മലയാള ഭാഷയാണ്. അപ്പൊ മലയാള ഭാഷത്തിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ, അള്ളാനെ തർജ്ജിമ ചെയ്യുമ്പോൾ യോജിച്ചതിന് വെച്ചിട്ട് വേണം ചേർക്കാൻ. അല്ലാതെ ദേവന്മാർ എന്ന് ഇടക്ക് കയറി അവരും ദേവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാർ എത്ര 3 കോടിയുണ്ട്, തർക്കിക്കേണ്ടി വരും. അവർ തർജ്ജിമ ചെയ്യേണ്ടത് അള്ളാഹ് ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദുമതമായിട്ട് ഒരു തർക്കിക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ ഒന്നു തന്നെയാണ്, അള്ളെ ഒന്നു തന്നെയാണ്. പിന്നെ ഈ ദേവന്മാരെ പിടിച്ച് തർക്കിക്കുന്ന എന്തിനാണ്? അത് ഏതുപോലെയാണ്? ഇപ്പൊ സൂര്യൻ എന്ന് പറയുന്നത് സൺ, ഇംഗ്ലീഷിലെടുക്കാം. സണ്ണ് എന്നത് ഒന്നാണ്. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ നക്ഷത്രം നിന്ന് തർജ്ജിമ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? നക്ഷത്രം അനേകമുണ്ട്. അപ്പൊ സണ്ണിനെ നക്ഷത്രം നിന്ന് തർജ്ജിമ ചെയ്തിട്ട് അടിപിടി കൂടിക്കുന്നതിൽ വല്ല അർത്ഥമുണ്ട്? പരിഭാഷ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ട്. സണ്ണ് എന്ന് പറയുന്നത് ഒന്ന്, നക്ഷത്രം എന്ന് പറയുന്നത് അനേകമുണ്ട്. എന്നിട്ട് ഇവിടെ കിടന്നിട്ട് അടിമുടി കൂടും. ഹിന്ദു മതത്തില് സണ്ണ് കുറയുണ്ട്, അത് മണ്ടത്തരാണെന്ന് പറയും. ഹിന്ദു മതത്തില് സണ്ണ് എന്ന് പറഞ്ഞ ഒന്നേ ഉള്ളൂ. പക്ഷെ ഹിന്ദു മതത്തില് നക്ഷത്രത്തിലാ കൊണ്ടുപെടുത്തു, എന്നിട്ട് പറയുക കണ്ടമാനം ഉണ്ട്, അങ്ങനെയല്ല, നിങ്ങളെ തെറ്റാണ്, ആകെ ഒരു നക്ഷത്രമേ ഒരു സണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞ് തർക്കിക്കും. അപ്പൊ ഇപ്പുറമുള്ളവർ പറയും അല്ല അല്ല അല്ല, നക്ഷത്രം കുറയുണ്ട് എന്ന് പറയും. പരിഭാഷപ്പെടുത്തുന്നതിൽ മിസ്റ്റേക്ക് വരുത്തിയതാണ്. ഭാഷയാദ്യം പഠിക്കണം, എന്നിട്ട് വേണം തർജ്ജിമ ചെയ്യാം. അപ്പോഴേ അള്ളാനെ തർജ്ജിമ ചെയ്യേണ്ടെങ്കിൽ വേദത്തിലുള്ള അല്ലെങ്കിൽ മലയാള ഭാഷയിലുള്ള ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് തർജ്ജിമ ചെയ്യണം. അള്ള മലയാളത്തിലേക്ക് വരുമ്പോൾ ബ്രഹ്മമാകണം. ബ്രഹ്മം എന്നാണ് വേദം ഉപയോഗിച്ചിരിക്കുന്നത്. ഈശ്വരൻ എന്നെല്ലാം വെറുതെ പൊതുവായിട്ടുള്ളൊരു വാക്കാണ്. ബ്രഹ്മം എന്ന് തന്നെ തർജ്ജിമ ചെയ്യണം. അപ്പൊ ഈ അടിക്ക് കാര്യമില്ല. അള്ള എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്, അതൊന്നാണ്, തർക്കിക്കേണ്ട ഒരു ഇഷ്യൂ ഇല്ല. ഇവർക്ക് തർക്കിക്കാൻ വേണ്ടിയിട്ട് ആ പരിഭാഷ ചെയ്തത് എന്നറിയില്ല. അല്ല, ഭാഷാ പണ്ഡിതർക്ക് വിവരമില്ലാതായ ഇതിന്റെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടോന്നും അറിയില്ല എന്തുകൊണ്ടാണെന്ന്. അതുകൊണ്ട് അവർ പരിഭാഷ ചെയ്യണം. പിന്നെ ദേവതകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അവർക്ക് ബൈബിളില് വേറെ പദങ്ങൾ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഭാഷാ പണ്ഡിതർക്ക് ദേവതകളും വേണം. അവർക്ക് ദേവത അവരെന്ന് ഉദ്ദേശിക്കുന്ന ഈ ഖുറാന് പരിഭാഷപ്പെടുത്തിയ, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പണ്ഡിതരാണ്, ഭാഷാ പണ്ഡിതരെ പറ്റിയാണ് പറയുന്നത്. അവർക്ക് ദേവതകളും കൂടി ഉണ്ടെങ്കിൽ, വേണമെങ്കിൽ ദേവതകൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായ ഒരു അറബി പദം ഉണ്ടാക്കിയെടുക്കണം. ഇല്ലെങ്കിൽ, അതായത് ഖുറാനിലെ അതിന് പകരമായ ഒരു വാക്കില്ലെങ്കിൽ, ദേവതകൾക്ക് പകരമില്ലെങ്കിൽ, അല്ല ദേവതകളില്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക. പക്ഷേ അതിന്റെ പേരിൽ ഈശ്വരനുമായിട്ട് ദേവതകളൊക്കെ ഈശ്വരനായി എടുത്തുകൊണ്ട് തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. ഇതെല്ലാം ഭാഷാ പണ്ഡിതരെ കാട്ടിക്കൂട്ടുന്നതാണ്. അപ്പം ഭാഷാ പണ്ഡിതരെ കൈകാര്യം, ഏത് ഭാഷ, അറബി ഭാഷയും മലയാള ഭാഷയും അറിയുന്നവരെ തർജ്ജിമ ചെയ്യുമ്പോൾ അള്ള എന്നതിനെ ബ്രഹ്മമായിട്ട് തർജ്ജിമ ചെയ്തിരുന്നുവെങ്കിൽ, ഈശ്വരൻ എന്നെങ്കിലും തർജ്ജിമ ചെയ്തിരുന്നുവെങ്കിൽ, എന്നിട്ട് ദേവതകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ഈ തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പം എന്തെല്ലോ തെറ്റ് തർജ്ജിമ ചെയ്യുക, സണ്ണിന് നക്ഷത്രം എന്ന് തർജ്ജിമ ചെയ്തിട്ട് തർക്കിക്കുന്ന മാതിരിയാണ് ഇത്. അത് അജ്ഞാനം തന്നെയാണ്, കാര്യം മനസ്സിലാക്കിയിട്ടില്ല, ഭാഷനെ പോലും മനസ്സിലാക്കിയിട്ടില്ല, ചുമ്മാ അങ്ങ് തർജ്ജിമ ചെയ്തിരിക്കുക. അതാണ് ഖുറാനുമായിട്ട് ബന്ധപ്പെട്ടത്.
അപ്പോൾ അവർക്ക് അല്ലാഹ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് ആ തർജ്ജമയെ അതേ ഉപയോഗിക്കാൻ പാടുള്ളൂ ദേവത എന്ന വാക്ക് അവർ വായി കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല കാരണം ദേവതകൾ മുപ്പത്തി മുക്കോടി ദേവതകളുണ്ട് അതിനെ കയറിയിട്ട് അള്ളാഹ് ആണെന്ന് പറഞ്ഞേക്കരുത് അവിടെയാണ് അവർക്ക് പറ്റുന്ന ഭാഷാ പണ്ഡിതർക്ക് പറ്റുന്ന ഒരു തെറ്റ് ഇനി ബൈബിളിലേക്ക് വരാം ബൈബിളില് യഹോവ ഒന്നേ ഉള്ളുവെങ്കിൽ കുഴപ്പമില്ല ഏതില് ബ്രഹ്മം എന്ന് അവർക്ക് തർജ്ജമ ചെയ്യാം മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നതല്ലേ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ അവർക്ക് തോന്നുന്ന മാതിരി മലയാള ഭാഷേനെ ചേഞ്ച് ചെയ്യാനുള്ള അവകാശമുണ്ട് ഒരു ഭാഷയിലേക്ക് തർജ്ജം ചെയ്യുമ്പോൾ ആ ഭാഷയിൽ ഉള്ളത് മാത്രമേ അതിന് യോജിച്ചത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പൊ അതിന് യോജിച്ച് ഇപ്പുറം ഉള്ളത് ബ്രഹ്മമാണ് ശരിയായ പദം അപ്പം അള്ളാഹ് എന്നായാലും യഹോവയാണെങ്കിലും ഇവിടെ വരുമ്പോൾ ബ്രഹ്മമെന്നേ തർജ്ജമ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ തന്നെ ഈ വ്യത്യാസങ്ങൾ തമ്മിൽ തല്ലില്ലാതെയാകും യഹോവ എന്നത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല ഒന്നേ ഉള്ളൂ പക്ഷേ ബൈബിളിന്റെ കുഴപ്പമതല്ല ബ്രഹ്മം ഏകനാണ് എന്ന് പറയുമ്പോൾ അവർക്ക് വേറൊന്നും കൂടിയുണ്ട് മൂന്നെണ്ണവും പറയുന്നുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആത്മാവ് ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് അപ്പൊ മൂന്ന് വരുമ്പോൾ ബ്രഹ്മത്തെ ചേർക്കാൻ പറ്റില്ല എന്നാല് വേണമെങ്കിൽ ഏതിൽ ചേർക്കാം ദേവതകളിൽ ചേർക്കാം പക്ഷെ ദേവതകളിലും ചേർക്കാൻ പറ്റില്ല ദേവത എന്ന് പറയുമ്പോൾ എത്രയുണ്ട് മുപ്പത്തി മുക്കോടി ഉണ്ട് അപ്പൊ അതിൽ കൊണ്ടെനിക്ക് മൂന്ന് മൂന്ന് എന്നിട്ട് മുക്കോടി ആവില്ല എന്നും പറഞ്ഞ് അവിടെ തർക്കം വരും എന്തുകൊണ്ടാണ് ഇത് ചേർക്കാൻ പറ്റേണ്ട വാക്കല്ല യഹോവ എന്ന വാക്ക് ഒന്നാണെങ്കിൽ ബ്രഹ്മം എന്ന് പറയാം അല്ല മൂന്നാണെങ്കിൽ ഇതിലൊന്നും പറ്റൂല അതിന് പറ്റിയൊരു വാക്ക് എന്ത് വേണം തൃത്വം എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം യഹോവനെ തൃത്വം എന്ന് വാക്ക് വെച്ചിട്ട് വേണമെങ്കിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താം അല്ലെങ്കിൽ അവർ അതിന് അതേ വാക്ക് തന്നെ യഹോവ എന്ന് തന്നെ അങ്ങ് മലയാളത്തിൽ ഉപയോഗിച്ചാൽ മതി അതിന് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇലക്ട്രോൺ മലയാളത്തിൽ ഉപയോഗിക്കുന്നില്ലേ അപ്പൊ ഒരു യഹോവ എന്ന് കയറി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു സംഗതിയാണ് തർക്കിക്കേണ്ട കാര്യമില്ല ഈ ഒരു പേര് വ്യത്യസ്തമായ രണ്ടിന്റെ പേര് ചേർത്ത് വെച്ചിട്ട് ഉദാഹരണമായിട്ട് കോക്കണട്ടിന് മലയാളത്തെ പരിഭാഷപ്പെടുത്തുമ്പോൾ കോക്കണട്ട് ഇംഗ്ലീഷ് തേങ്ങ എന്നാണ് അർത്ഥം മലയാളത്തെ പരിഭാഷ ചെയ്യുമ്പോൾ മാങ്ങ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് പിന്നെ അടിപിടി കൂടും ഏ കോക്കനട്ട് എന്ന് പറഞ്ഞാൽ ഉരുണ്ടാണ് അതിന് മൂന്ന് കണ്ണുണ്ട് അപ്പൊ മാങ്ങക്ക് ഉരുണ്ടല്ല നിങ്ങളത് രണ്ടും വ്യത്യസ്തമാണ് തെറ്റാണ് എല്ലാം മാങ്ങ കുഴപ്പമാണ് എന്ന് ആർക്കാണ് ഈ കുഴപ്പം പറ്റിയത് ഭാഷ പണ്ഡിതർക്ക് ഖുറാനും ബൈബിളും പരിഭാഷപ്പെടുത്തുന്ന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ മലയാളത്തിലെ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പരിഭാഷപ്പെടുത്താൻ ഒന്നേ ഉള്ളൂ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയെ പറ്റിയാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അള്ളാനെ അല്ലെങ്കിൽ യഹോവേനെ ബ്രഹ്മം എന്ന് പരിഭാഷപ്പെടുത്തണം പിന്നെ തർക്കമുണ്ടാകില്ല അല്ല അനേകമുണ്ടെങ്കിൽ ദേവതകളെന്ന് പരിഭാഷപ്പെടുത്താം പക്ഷെ ദേവതകളെ പരിഭാഷപ്പെടുത്താൻ ഒരിക്കലും പറ്റൂല ദേവതകളെ എടുക്കാൻ പറ്റില്ല ദേവത മുപ്പത്തി മുക്കോടിയാണ് അത് ഖുറാൻ യോജിച്ചതല്ല ബൈബിളിനും യോജിച്ചതല്ല കാരണം അതിന് ഏറി വന്നു കഴിഞ്ഞാൽ തൃത്വമേ ഉള്ളൂ അപ്പൊ ദേവതകൾ എന്ന വാക്ക് അവർ ഉപയോഗിക്കാനേ പാടില്ല എങ്കിൽ തന്നെ ഇവിടുത്തെ സംവാദമെല്ലാം തീർന്നു കഴിഞ്ഞു പിന്നെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് കുഴപ്പം അവിടെ ആകെ ഒരു വധേ ഉള്ളൂ എന്ത് ഗോഡ് അപ്പൊ ഈശ്വരനെ ഗോഡായിട്ട് എടുക്കുവോ ദേവതകളെ ഗോഡായിട്ട് എടുക്കുവോ അത് എനിക്കും പിടിയില്ല എന്താ ചെയ്യേണ്ടത് ഒരു പിടിയില്ല കാരണം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് എല്ലാം കൂടി ചക്കക്കും മാങ്ങക്കും എല്ലാം കൂടിയിട്ട് ഒരു പേരിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമുക്ക് ചക്കിയുണ്ട് മാങ്ങയുണ്ട് രണ്ടാണ് നമുക്ക് ഈശ്വരനുണ്ട് ദേവന്മാരുണ്ട് രണ്ടാണ് ഇതിന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുമ്പോൾ ഒറ്റ വാക്കേ ഉള്ളൂ ഗോഡ് ഇപ്പൊ ചക്കേനെ ഗോഡ് എന്നെടുക്കണം മാങ്ങേനെ ഗോഡ് എന്നെടുക്കണം ഒരു പിടിയില്ല പിന്നെ ചക്കക്കും മാങ്ങക്കും എന്താ ഇടാൻ പറ്റൂ ഒരു പേരെ കൊടുക്കാൻ പറ്റൂ അതാണ് ഇവിടുത്തെ പ്രശ്നം ചക്കക്കും മാങ്ങക്കും അവിടെ തർജ്ജമ ചെയ്യുമ്പോൾ അതേപോലെ ഈശ്വരനും ദേവന്മാരെയും അവിടെ തർജ്ജമ ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ അവിടെ ഒരു ഗോഡേ ഉള്ളൂ അപ്പോൾ അതിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായ വരെ എന്തെങ്കിലും കാണും
വേറെ എന്തെങ്കിലും വാക്ക് കാണും ഇല്ല ഇംഗ്ലീഷിലില്ല എന്നൊന്നുമില്ല അതിനുള്ള വാക്കുകളുണ്ട് പക്ഷേ അത് സാധാരണ ഉപയോഗിക്കുന്ന സാധനമല്ല അങ്ങനെയൊന്നും ആരും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് ഇത് പരിഭാഷപ്പെടുത്തുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇംഗ്ലീഷിനെ കയറ്റിയിട്ട് മാറ്റാൻ നമുക്ക് പറ്റൂല ഇംഗ്ലീഷ് ഭാഷേനെ നമുക്ക് കൊണ്ടുപോയി കറക്റ്റ് ചെയ്യാം നമ്മൾ തർജ്ജമ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളതിൽ സൂട്ടബിൾ ആയിട്ടുള്ള കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചോളണം അല്ലെങ്കിൽ നമുക്ക് എന്തേ ഒരു വഴിയുള്ളൂ നമ്മൾ അവിടെ കൊണ്ടുപോയി ഇംഗ്ലീഷിലും നമ്മൾ ഇത് തന്നെ എഴുതണം ബ്രഹ്മം ദേവതകൾ വരുമ്പോൾ ദേവതകൾ എന്ന് ഇംഗ്ലീഷിൽ അടിച്ചു ചേർക്കാനേ പറ്റൂ അതുകൊണ്ടല്ലേ നമ്മളെ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ത്രിവാൻഡ്രമായി പോകുന്നത് അവിടെ വേറെ ഒന്നല്ലേ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ബ്രഹ്മത്തിന് പകരം അവിടെ ഒരു ഇംഗ്ലീഷ് വാക്ക് ക്രിയേറ്റ് ചെയ്യുക ബ്രഹ്മം എന്നൊരു പുതിയ വാക്ക് ഇപ്പം തിരുവനന്തപുരത്തിന് ട്രിവാൻഡ്രം ഉണ്ടാക്കിയതുപോലെ ബ്രഹ്മത്തിന് അവിടെ ബ്രഹ്മം എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ഉണ്ടാക്കാം അതേമാതിരി ദേവതകൾക്ക് പകരം അവിടെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാം അത് ചെയ്യണം എന്നിട്ട് അതിനകത്ത് ചേർക്കണം എങ്കിൽ ഈ തർക്കങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല അല്ലാതെ വ്യത്യസ്തമായ അർത്ഥത്തിൽ തർജ്ജമയും ചെയ്തിട്ട് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ വേറെ എന്തെല്ലോ കൊടുത്ത് കയറ്റി വെച്ചിട്ട് തർക്കിക്കുന്നതിന് വല്ല കാര്യമുണ്ടോ